ഏഷ്യാ കപ്പിന്റെ സൂപ്പർ ഫോർ ഘട്ടത്തിലൂടെ വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടം കൂടി അരങ്ങേറിയിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് നടന്ന പോരാട്ടത്തിന്റെ അവസാന നിമിഷം പാക് പട ഇന്ത്യയെ 5 വിക്കറ്റിനാണ് തകർത്തത്. ഇന്ത്യ പാക് പോരാട്ടത്തിന് പിന്നാലെ പുതിയ പോയിന്റ് ടേബിൾ പുറത്തു വന്നിട്ടുണ്ട്. 13 മത്സരങ്ങളടങ്ങിയ ഏഷ്യാകപ്പിന്റെ ആദ്യ പകുതിയിലെ 6 മത്സരങ്ങൾ ഗ്രൂപ്പ് ഘട്ടത്തിലായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ മികച്ച പ്രകടനത്തിലൂടെ സൂപ്പർ ഫോറിലേക്ക് കടന്ന ആദ്യ 2 ടീമുകൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ്. തൊട്ടു പിന്നാലെ ശ്രീലങ്കയും പാകിസ്ഥാനും എത്തിയപ്പോൾ ബംഗ്ലാദേശും ഹോങ്കോങ്ങുമാണ് പുറത്തായത്. നിലവിൽ ടൂർണമെന്റിലെ സൂപ്പർ ഫോർ ഘട്ട മത്സരങ്ങൾ അരങ്ങേറുമ്പോൾ ആദ്യഘട്ടത്തിൽ നിന്ന് വിജയങ്ങൾ മാത്രം നേടി മുൻപന്തിയിലേക്കെത്തിയ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നിലം പതിച്ചിരിക്കുകയാണ്. സൂപ്പർ ഫോറിലെ 2 മത്സരങ്ങൾ കഴിയുമ്പോൾ പോയിന്റ് ടേബിളിൽ ആദ്യ സ്ഥാനത്തുള്ളത് അഫ്ഗാനെ തകർത്തു വന്ന ശ്രീലങ്കയാണ്. ഇന്നലെ ഇന്ത്യയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയതോടുകൂടി പാകിസ്ഥാൻ ടേബിളിലെ 2ാം സ്ഥാനത്തേക്കും എത്തി. ഇന്ത്യ 3ാം സ്ഥാനത്തും അഫ്ഗാനിസ്ഥാൻ 4ാമതുമാണ്. സൂപ്പർ ഫോറിൽ ഇനിയും 4 മത്സരങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. അവസാന സ്ഥാനത്തേക്ക് തടയപ്പെട്ട ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും തിരിച്ചെത്താനാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം. ഇനിയുള്ള 2 മത്സരങ്ങളിലും വിജയിച്ചാൽ മാത്രമേ ഇരു ടീമുകൾക്കും ഫൈനലിലേക്ക് വരാൻ സാധിക്കൂ. സൂപ്പർ ഫോറിലെ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ സെപ്റ്റംബർ 6 ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. സെപ്റ്റംബർ 7 അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലും സെപ്റ്റംബർ 8 ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലും സെപ്റ്റംബർ 9 പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിലും ഏറ്റുമുട്ടും. സൂപ്പർ ഫോറിന് ശേഷം ഏറ്റവും അധികം പോയിന്റ് നേടുന്ന 2 ടീമുകളായിരിക്കും ഫൈനലിലേക്ക് വരിക. സെപ്റ്റംബർ 11 ദുബായിൽ വെച്ച് നടക്കാൻ പോകുന്ന കലാശപ്പോരാട്ടത്തിൽ ആരൊക്കെ എത്തുമെന്ന് കാത്തിരുന്നു തന്നെ അറിയാം.